ദിവ്യബലിയുടെ സ്തോത്രയാഗ കർമ്മത്തിൽ കാഴ്ചയർപ്പണത്തിന് സമയത്ത് വൈദികൻ കാസയിലേക്ക് വീഞ്ഞ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഇപ്രകാരം വീഞ്ഞിലേക്ക് വെള്ളവും ചേർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലിറ്റർജി, നമ്മുടെ ആരാധന ഏറ്റവും ദൈവീകവും അതീതവുമായ ദൈവിക രഹസ്യങ്ങളുടെ പ്രകാശനവും ആഘോഷവുമാണ്. ഇപ്രകാരം ഈ ദൈവിക രഹസ്യങ്ങൾ നമ്മൾ നമ്മുടെ പരിമിതമായ ഭാഷ കൊണ്ടും നമ്മുടെ പരിമിതമായ പ്രതീകങ്ങൾ കൊണ്ടും നമ്മൾ പ്രകാശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ആഘോഷിക്കുവാൻ പരിശ്രമിക്കുകയാണ് നമ്മുടെ ആരാധനയിൽ. അതുകൊണ്ട് തന്നെ സിംബൽസ്, പ്രതീകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ ലിറ്റർജി. അതിൽ വളരെയധികം പ്രാധാന്യമുള്ള പ്രതീകങ്ങളാണ് വെള്ളവും വീഞ്ഞും. ബലിയർപ്പണത്തിനായി ഉപയോഗിക്കുന്ന വീഞ്ഞിൽ വെള്ളം യോജിപ്പിക്കുന്നത് സഭയുടെ അതിപുരാതനമായ പാരമ്പര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പസ്തോലിക കാലത്തിന് ശേഷം സഭയുടെ ദിവ്യബലി അർപ്പണത്തെക്കുറിച്ച് വിവരണം നൽകുന്ന വിശുദ്ധ ജസ്റ്റിൻ തൻ്റെ ദിവ്യബലിയെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ഇപ്രകാരം വീഞ്ഞിനോടൊപ്പം വെള്ളവും കൂടെ ചേർക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനമായും മൂന്ന് പ്രധാനപ്പെട്ട പ്രതീകാത്മകങ്ങളായിട്ടാണ് ഈ വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഒന്നാമത്തേത്, ഈശോയുടെ കുരിശ് മരണസമയത്ത് ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒരു പടയാളി കുന്തം കൊണ്ട് കുത്തുന്നുണ്ട്. അപ്പോൾ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. ഈ രക്തവും വെള്ളവും സഭയുടെ ജനനത്തിൻ്റെ പ്രതീകങ്ങളാണ്. അതോടൊപ്പം തന്നെ എല്ലാ കൂദാശകളുടെയും പ്രതീകങ്ങളാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ ഈ ജലവും രക്തവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രതീകാത്മകമായ ആഘോഷമെന്ന് പറഞ്ഞാൽ, വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ വൈദികൻ സ്വാഗതമായി, വൈദികൻ വളരെ താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: ഈ വെള്ളത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രഹസ്യം വഴി ഞങ്ങളുടെ മനുഷ്യപ്രകൃതിയിൽ പങ്കാളിയാകുവാൻ തിരുവുള്ളമായ അവിടുത്തെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളും പങ്കുകാരാകട്ടെ. ഈശോയ്ക്ക് രണ്ട് പ്രകൃതങ്ങളുണ്ട്: ഈശോയുടെ ദൈവിക പ്രകൃതവും മാനുഷിക പ്രകൃതവും. ഈശോ പൂർണ്ണ ദൈവമായിരിക്കെ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ തൻ്റെ ദൈവിക പ്രകൃതിയിലേക്ക് നമ്മുടെ മാനുഷിക പ്രകൃതിയും ചേരുവാനായിട്ട് തിരുവുള്ളമുണ്ടായി. അപ്രകാരം ഈശോ അങ്ങനെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈശോയുടെ രണ്ട് പ്രകൃതങ്ങൾ, ദൈവിക പ്രകൃതവും മാനുഷിക പ്രകൃതവും. വീഞ്ഞ് ദൈവിക പ്രകൃതിയുടെ, ഡിവൈൻ നേച്ചറിൻ്റെ പ്രതീകമാണ്. വെള്ളം മാനുഷിക പ്രകൃതിയുടെ, ഹ്യൂമൻ നേച്ചറിൻ്റെ പ്രതീകവുമാണ്. അപ്പോൾ ഈശോയാകുന്ന വ്യക്തിയിലേക്ക് ദൈവിക പ്രകൃതിയും മാനുഷിക പ്രകൃതിയും ഒന്നായി ചേർന്ന് ലയിക്കുന്നത് പോലെ വീഞ്ഞും വെള്ളവും ഒന്നായി ചേർന്ന് ലയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മാനുഷിക പ്രകൃതിയിലേക്ക്, നമ്മുടെ ഹ്യൂമൻ നേച്ചറിലേക്ക് ഈശോ ചേർന്നതുപോലെ, ഡിവൈൻ നേച്ചറായിട്ടുള്ള ദൈവിക പ്രകൃതിയുള്ള ഈശോ ചേർന്നതുപോലെ, ഈശോയുടെ ദൈവിക പ്രകൃതിയിലേക്ക് നമ്മളെയും ചേർക്കണമേയെന്നുള്ള പ്രാർത്ഥന കൂടെയാണ്
ഈ വീഞ്ഞിലേക്ക് വെള്ളം ചേർക്കുന്നതിലൂടെ പ്രതീകാത്മകമായി സംഭവിക്കുന്നത്. മൂന്നാമത്തെ ഒരു വ്യാഖ്യാനം നമ്മൾ കാണുന്നത് പുരാതനമായ എത്യോപ്യൻ ലിറ്റർജിയിലാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ബഹുമാനാർത്ഥമുള്ള അനാഫോറകളിൽ, സ്തോത്രയാഗ പ്രാർത്ഥനകളിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് ഇപ്രകാരമാണ്: കാസയിലെ വീഞ്ഞും വെള്ളവും പരസ്പരം വേർപിരിയാനാവാത്ത വിധം ഒന്നായി ചേരുന്നതുപോലെ അങ്ങയിൽ നിന്നും, അതായത് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ്, അങ്ങയിൽ നിന്നും രക്ഷയുടെ കുഞ്ഞാടായ അങ്ങയുടെ പുത്രനിൽ നിന്നും ഞങ്ങളെയും വേർപിരിക്കുവാൻ അനുവദിക്കരുതേ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഓർക്കുക, ഈശോയുടെ ദൈവീക പ്രകൃതിയിലേക്ക് നമ്മുടെ മാനുഷിക പ്രകൃതി ഒന്നായി ചേരുന്നതിൻ്റെ പ്രതീകമാണ് ദിവ്യബലി മധ്യേ നമ്മൾ സമർപ്പിക്കുന്ന വീഞ്ഞിലേക്ക് ജലവും കൂടെ ചേർക്കുന്നതിലൂടെ പ്രതീകാത്മകമായി സംഭവിക്കുന്നത്.